ഹായ് ഹലോ വേൾഡ് മീൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യമായാണ് ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലിമുലസിനെ പറ്റിയിട്ടാണ്. ലിമുലസ് ഫൈലം ആർത്രോപോഡ, സബ് ഫൈലം കെലസറേറ്റ, ക്ലാസ് മീറോസ്റ്റോമാറ്റയുടെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ കിങ് ക്രാപ്പ് എന്ന് വിളിക്കാറുണ്ട്. മറ്റൊരു പേരെന്താ വെച്ചാൽ ഹോസ് ഷൂ ക്രാപ്പ്. ഹോസ് ഷൂ പോലെയാണല്ലോ ഇതിൻ്റെ ഷേപ്പ്, അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഹോസ് ഷൂ ക്രാപ്പ് എന്ന് വിളിച്ചത്. ഓക്കെ, ഇതൊരു ലിവിങ് ഫോസിലാണ്. ഏകദേശം 350 മില്യൺ ഇയേഴ്സ് മുന്നേ ഇതിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊരു പ്രത്യേകിച്ച് ഒരു വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു മോഡിഫിക്കേഷനോ വന്നിട്ടില്ല. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, ലിവിങ് ഫോസിൽ എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എന്താ പറയുക, ക്ലോസ് റിലേറ്റീവ്സൊക്കെ എക്സ്റ്റിങ്ക്ട് ആയി പോയിട്ടുണ്ട്. പക്ഷേ ഇത് മാത്രം ഇപ്പോഴും നിലനിന്ന് പോകുന്നതുകൊണ്ട് ഇതിനെ ലിവിങ് ഫോസിൽ എന്ന് വിളിക്കാറുണ്ട്. കടലിനടിയിൽ ഇങ്ങനെ ബോട്ടം ഡ്വെല്ലിംഗ് ആയിട്ടുള്ളതാണ്. കടലിലെ എന്താ പറയുക, സാൻഡ് ബെഡ് എന്നൊക്കെ പറയില്ല, അതിൻ്റെ അകത്ത് ഇങ്ങനെ കുഴിച്ച് അതിൻ്റെ അകത്തൊക്കെ ജീവിക്കുന്ന ഒരു ജീവിയാണ് ലിമുലസ്. മെയിലേ കാണുന്നത് വാമർ വാട്ടറിലാണ്. മെയിലി അറ്റ്ലാന്റിക്കും ഇന്ത്യൻ ഓഷ്യനിലുമാണ് ലിമുലസിനെ കാണാൻ പറ്റുന്നത്. ഇനി ലിമുലസിൻ്റെ ബോഡി നോക്കുക വെച്ചാൽ ഡാർക്ക് ബ്രൗൺ കളറാണ്. ഇങ്ങനെ ഫ്ലാറ്റായിട്ടാണ്, നല്ലോണം പരന്നിട്ടല്ല, പിക്ചറിൽ കണ്ടില്ലേ. പിന്നെ സെമി സർക്കുലറാണ്. ഇതാ നോക്കിക്കേ, ഒരു സെമി സർക്കിൾ പോലെയല്ലേ ഉള്ളത്. പിന്നെ നല്ല ഫ്ലാറ്റ് ബോഡിയല്ലേ. പിന്നെ പുറം ഭാഗം അൺസെഗ്മെൻറ്റഡ് ആണ്, പ്രത്യേകിച്ച് സെഗ്മെൻറ്റ്സ് ഒന്നും പുറത്തില്ല. ഇതിൻ്റെ ബോഡീനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യത്തേത് ക്രോസോമ. എന്താണ് ക്രോസോമ? ക്രോസോമ പറഞ്ഞാൽ സെഫാലോതോറാക്സ്. മറ്റേത് ഒപ്പിസ്റ്റോസോമ. എന്താണ് ഒപ്പിസ്റ്റോസോമ? അത് അബ്ഡമൻ. അപ്പോൾ ഇതിൻ്റെ ബോഡീനെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സെഫാലോതോറാക്സും അബ്ഡമനും. പക്ഷേ അതിനിവിടെ വേറെ പേരിലാണ് കേട്ടോ പറയുന്നത്. സെഫാലോതോറാക്സിനെ പ്രോസോമ എന്നും അബ്ഡമനെ ഒപ്പിസ്റ്റോസോമ എന്നുമാണ് പറയുന്നത്. പ്രോസോമേനെ കവർ ചെയ്തിട്ട് ഡോർസൽ, ഐ മീൻസ് പ്രോസോമേനെ ഡോർസൽ പാർട്ടിലായിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു പാർട്ടില്ലേ, ഇങ്ങനെ ഈ ഇങ്ങനെ നമ്മൾ കാണുമ്പം ഉള്ളൊരു പാർട്ടുണ്ടല്ലോ, നമുക്ക് ഇതിൻ്റെ പ്രോസോമേനെ കവർ ചെയ്തിട്ട് ഒരു ഹോഷൂ ഷേപ്പിലുള്ള കരാപ്പേസ് ഉണ്ട്. അതിൻ്റെ മേൽഭാഗം നോക്കുമ്പം അതെങ്ങനെയാണ്, ഒരു കോൺവെക്സ് ഷേപ്പിലാണുള്ളത്. പക്ഷേ അതിൻ്റെ ലാറ്ററൽ സൈഡിലേക്ക് വരുമ്പം അതിങ്ങനെ സ്ലോപ്പിംഗ് ആയിട്ടാണ് ഉള്ളത്. ഇതിൻ്റെ ഒരു ഷേപ്പാണ് പറഞ്ഞത് കേട്ടോ, ഈ കരാപ്പേസിൻ്റെ ഷേപ്പാണ് നമ്മൾ പറഞ്ഞത്. ഇതിൻ്റെ ഫങ്ഷൻ എന്താ, യൂഷ്വലി നമ്മൾ പറയുന്ന പോലെ തന്നെ പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ്. പിന്നെ സാൻഡിലൂടെ ഇതിനെങ്ങനെ പുഷ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടും ഈ എന്ത് സഹായിക്കും, ഈ കരാപ്പേസ് സഹായിക്കും. ഇനി കരാപ്പേസിൻ്റെ പിക്ചർ വെച്ച് പറയാട്ടോ. അപ്പം നമ്മുടെ ടെക്സ്റ്റിലെ ഇമേജ് തന്നെയാണിത്, ആ മറ്റേ ഇമേജ് നമുക്ക് ഉപയോഗിക്കാം. അപ്പം കരാപ്പേസിൻ്റെ മേലെ നോക്കുമ്പോൾ നമുക്ക് 3 ഡോർസൽ റിഡ്ജസ് കാണും. ഏതൊക്കെയാണ് റിഡ്ജസ്? നടുവിലായിട്ട് കാണുന്നത് ഏതാണ്, മീഡിയൻ റിഡ്ജാണ്. അത് കഴിഞ്ഞ് രണ്ട് സൈഡിലായിട്ട് രണ്ട് റിഡ്ജസ് കാണുന്നില്ല. ഈ ഒരു വരേനെയാണ് നമ്മൾ മീഡിയൻ റിഡ്ജ് എന്നും രണ്ട് സൈഡിലായിട്ട് കാണുന്നതിനെ ലാറ്ററൽ റിഡ്ജ് എന്നും വിളിച്ചു. അപ്പം കരാപ്പേസിൻ്റെ മുകളിലായിട്ട് 3 ഡോർസൽ റിഡ്ജസ് കാണാം, ഒരു മീഡിയനും രണ്ട് ലാറ്ററൽ റിഡ്ജസും. ഇനി മീഡിയൻ റിഡ്ജിൻ്റെ അടുത്തേക്കായിട്ട്, ദാ ഈ ഒരു റിഡ്ജിൻ്റെ അടുത്തായിട്ട് നമുക്ക് എ പെയർ ഓഫ് സ്മോൾ ഐസ് കാണാം. ഇതാണ് ആ കുഞ്ഞു കണ്ണുകൾ. ദാ അവിടെ രണ്ട് കുത്ത് പോലെ കാണുന്നില്ലേ, അതാണ് ആ രണ്ട് കുഞ്ഞു കണ്ണുകൾ. അതിനെ നമ്മൾ ഓസലി എന്നും കൂടി വിളിക്കാറുണ്ട്. പിന്നെ ലാറ്ററലിൻ്റെ സൈഡ് നോക്കുമ്പം ഇതല്ലേ ലാറ്ററൽ, ഈ ഇതൊന്ന് ഇതിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് എന്തിനേയും കാണാം, കോമ്പൗണ്ട് ഐസിനും കാണാം. ഈ ഒരു കുത്ത് കണ്ടില്ലേ, അതാണ് കോമ്പൗണ്ട് ഐസ്. ഓക്കെ, ഇനി നമ്മളിതിനെ നേരെ തിരിച്ചിടാം. ഇതാ ഇത് ഇതിൻ്റെ ഡോർസൽ വ്യൂ ആയിരുന്നു. ഇനി നമുക്ക് വെൻട്രൽ വ്യൂ നോക്കുന്ന സമയത്ത് പ്രോസോമ, ഇതിൻ്റെ പ്രോസോമ പറയുന്ന പോർഷനെ ഇവിടെ മുതൽ എവിടെ വരിയതാ, ഈ ഒരു പോർഷനാണ് പ്രോസോമ എന്ന് പറയുന്നത്. ഇത് അബ്ഡമൻ. ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ ക്ലിയർ ആയിട്ട് കാണാം, ഇവിടെ മുതൽ ഈ ഒരു കൂർത്ത ഭാഗം വരെ പ്രോസോമ, അത് കഴിഞ്ഞ് താഴേക്ക് വരുന്നത് ഒപ്പിസ്റ്റോമ. ഓക്കെ, അതേപോലെ തന്നെ ഇതിനെ തിരിച്ചിട്ടതാണ് ഇത്. ഇതിൻ്റെ ഇവിടെ മുതൽ ഇവിടെ വരെ എന്താണ് പ്രോസോമയും, ഈ ഭാഗത്ത് ഒപ്പിസ്റ്റോമയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോസോമയിൽ നമുക്ക് എന്തിനെ കാണാം, മൗത്തിനെ കാണാം.
അതേപോലെ തന്നെ എ പെയർ ഓഫ് ഡീജനറേറ്റ് ഐസ് കാണാം. ഇതാണ് കേട്ടോ മൗത്ത്. അതേപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ഒരു പെയർ ഓഫ് ഡീജനറേറ്റ് ഐസ് കാണാം. പിന്നെ ആറ് അപ്പൻഡേജസ് കാണാം. ഈ മൗത്തിന് ചുറ്റുമായിട്ട് ആറ് അപ്പൻഡേജസ് കാണാം. ദാ ഒരു കുഞ്ഞി അപ്പൻഡേജ്, ഇതാ 1, 2, 3, 4, 5, 6 ഒന്ന് എണ്ണിയൊക്കെ അറിയാം കേട്ടോ. ഈ പോയിൻ്റർ വെച്ചിട്ട് അറിയുന്നില്ല, ജസ്റ്റ് ആറ് അപ്പൻഡേജസ്. ഇതാണ് മൗത്ത്, അതിന് ചുറ്റുപാടുമായിട്ട് ആറ് അപ്പൻഡേജസ് നമുക്ക് കാണാം. ഈ മൗത്തിൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് ഒരു സ്ട്രക്ചർ കാണാം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാബ്രം. ഇനി നമുക്ക് ഇതിൻ്റെ അപ്പൻഡേജസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പോയിൻ്റായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പം ഈ പോയിൻ്റ്സ് തന്നെ എഴുതിയാൽ മതിയോ എക്സാമിന്? വേണമെങ്കിൽ ഒന്നുകൂടി ടെക്സ്റ്റ് വായിച്ചിട്ട് ഞാൻ എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം, എന്നിട്ട് എഴുതാം. ഓക്കെ, അപ്പം ഞാൻ ഇതിനി വായിക്കുന്നില്ല, ഇപ്പം ഇത് എഴുതിയെടുത്താൽ മതി. നമുക്ക് നെക്സ്റ്റ് പാട്ട് നോക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ അപ്പൻഡേജസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഫസ്റ്റ് പെയർ ഓഫ് അപ്പൻഡേജസ് നോക്കിക്കുക. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പെയർ ഓഫ് അപ്പൻഡേജസ്. അതിനെ നമ്മൾ കെലിസെറേ എന്ന് വിളിക്കും. ഈ ഒരു അപ്പൻഡേജ് മാത്രം ഉണ്ടല്ലോ, അതിനെ നമ്മൾ എന്താ വിളിക്കുക? കെലിസെറേ എന്ന് വിളിക്കും. ബാക്കിയുള്ളതിനെയൊക്കെ വാക്കിംഗ് ലെഗ്സും എന്നാണ് വിളിക്കുക. അതാ ബാക്കിയുള്ള മീൻസ് ആറെണ്ണത്തിലെ ആദ്യത്തെ പെയറിനെ മാത്രം കെലിസെറേ എന്നും ബാക്കി അഞ്ചെണ്ണത്തിനെ നമ്മൾ കീലിപ്പിഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇതിൽ കെലിസെറേ ആർ പ്രീ ഓറൽ ആൻഡ് ട്രൈ സെഗ്മെൻറ്റഡ് ആൻഡ് കീലേറ്റ് ആണ് പറയുന്നത്. ഈ കെലിസെറേ എന്ന് പറയുന്നത് മൗത്തിൻ്റെ മേലെ ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് പറഞ്ഞു? പ്രീ ഓറൽ ആണെന്ന് പറഞ്ഞു. പിന്നെ അതിന് എത്ര സെഗ്മെൻറ്റ്സ് ഉണ്ട്? 3 സെഗ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ എന്താ, പിന്നെ കീലേറ്റ് ആണ്. കീലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, അതിൻ്റെ പ്രൊപ്പോഡസും ഡാക്ടൈലസും കൂടി ഒരു പിൻസർ ലൈക്ക് ഷേപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെന്ത് വിളിക്കും? കീലേറ്റ് എന്ന് വിളിക്കും. ഇനി വാക്കിംഗ് ലെഗ്സിനെ നോക്കുമ്പം അതിൽ ആദ്യത്തെ വാക്കിംഗ് ലെഗ് ഉണ്ടല്ലോ, ഈ ഒരു വാക്കിംഗ് ലെഗിനെ എന്താ വിളിക്കുക? പെഡി പൾപ്പ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു ഇതിൽ ആദ്യത്തെ 4 വാക്കിംഗ് ലെഗ്സ് നോക്കുമ്പോൾ അതാ 1, 2, 3, 4 ഈ 4 വാക്കിംഗ് ലെഗ്സ് നോക്കുമ്പോൾ ഇത് 6 സെഗ്മെൻറ്റ്സ് ഉണ്ട് ഇതിന്. അതേപോലെ തന്നെ എന്താണ്? കീലേറ്റുമാണ്. കീലേറ്റ് എന്താണെന്ന് ഞാൻ എപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെന്ത് വിളിച്ചു? കീലിപ്പിഡ്സ് എന്ന് വിളിച്ചു. പക്ഷേ അവസാനത്തെ പെയർ, ഇതാ ഈ ഒരു അവസാനത്തെ പെയറുണ്ടല്ലോ, ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് 7 സെഗ്മെൻറ്റ് ഉണ്ട്. അതേപോലെ തന്നെ നോൺ കീലേറ്റ് ആണ്. ഇതിൽ ആ ഒരു കീലേറ്റ് എന്ന് പറയുന്ന ആ സ്ട്രക്ചർ ആബ്സെൻ്റ് ആണ്. അതിന് അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു? നോൺ കീലിപ്പിഡ്സ് എന്ന് വിളിച്ചു. അപ്പം ഇതിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പേരുകളുണ്ട്, തെറ്റിക്കരുത് കേട്ടോ. ഇതാണ് അതിൻ്റെ നോട്ട്. നമ്മൾ ഫസ്റ്റ് പെയർ ഓഫ് വാക്കിംഗ് ലെഗ്സിനെ പെഡി പൾപ്സ് എന്ന് വിളിച്ചു. പിന്നെ ആദ്യത്തെ 4 പെയർ ഓഫ് വാക്കിംഗ് ലെഗ്സ് എന്താണ്? കീലിപ്പിഡ്സ് ആണ്. അതിൽ അടുത്ത പോയിന്റ് ഞാൻ പറയാം കേട്ടോ. അപ്പം പിന്നെ അവസാനത്തെ 7th സെഗ്മെൻറ്റിലെ അവസാനത്തെ വാക്കിംഗ് ലെഗ് എന്താണ്? നോൺ കീലിപ്പിഡ് ആണ് എന്ന് വരെ പറഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഇതിൻ്റെയൊക്കെ ഒരു ഫങ്ഷൻസും കാര്യങ്ങളുമാണ്. ഇതിൽ കീലിപ്പിഡ്സിൻ്റെ കോക്സൽ സെഗ്മെൻറ്റ് ഓഫ് കീലിപ്പിഡ്സ് നോക്കിക്കഴിഞ്ഞാൽ കോക്സ എന്താ, ബേസിസ് എന്താന്നൊക്കെ ഞാൻ മറ്റേ അപ്പൻഡേജസ് ഓഫ് ക്രൗൺ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് റെഫർ ചെയ്താൽ മതി. അപ്പം ഇതേപോലെ കീലിപ്പിഡ്സിൻ്റെ കോക്സൽ സെഗ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ലാർജ് ആണ്. അതേപോലെ എന്താണ്? ഹെവിലി ആംഡ് വിത്ത് സ്പൈൻസ്. മീൻസ് ഈ ഒരു കീലിപ്പിഡ്സിൻ്റെ കോക്സ് നോക്കിക്കഴിയുമ്പം ഭയങ്കര വലിപ്പം ഉണ്ടാവും. അതേപോലെ തന്നെ അവിടെ ഇങ്ങനെ കുട്ടി കുട്ടി മുള്ളുകൾ കാണാം, അതും ഒരുപാട് മുള്ളുകൾ കാണാം കേട്ടോ. അങ്ങനെ കുറേ സ്പൈൻസ് ആയതുകൊണ്ട് ഈ കീലിപ്പിഡ്സ് എന്തായിട്ട് ആക്ട് ചെയ്യും? നാത്തോ ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? ടു മാക്രിയേറ്റ് ആൻഡ് മൂവ് ദി ഫുഡ്. മാക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഫുഡിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കാനും അതേപോലെ സോഫ്റ്റ് ചെയ്യാനുള്ള ഒരു അർത്ഥം കേട്ടോ മാക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇങ്ങനെ ഹെവിലി ആംഡ് ആയിട്ടുള്ള സ്പൈൻസ് ഉള്ളതുകൊണ്ട് ഫുഡിനെ കുറച്ച് നേരം മാക്രിയേറ്റ് ചെയ്യാനും കുട്ടി കുട്ടി കഷ്ണാക്കാനും അതേപോലെ തന്നെ ഫുഡിനെ മൂവ് ചെയ്യാനൊക്കെ വേണ്ടി സഹായിക്കും. അപ്പം ഈ കീലിപ്പിഡ്സിന് എന്തൊക്കെ ഫങ്ഷൻ ഉണ്ട്? ലോക്കോമോഷനും ഉണ്ട്, അതേപോലെ ഫീഡിങ് ഫങ്ഷനും കൂടി ഉണ്ട് കേട്ടോ. ഇനി മെയിലിൻ്റെ കേസിൽ നോക്കുമ്പം ഈ ഫസ്റ്റ് പെയർ ഓഫ് വാക്കിംഗ് ലെഗില്, ഈ ഒരു വാക്കിംഗ് ലെഗില് അതിന് എൻഡിലേക്ക് നോക്കുന്ന സമയത്ത് ചെറിയൊരു ക്ലോ പോലെ ഉണ്ടാവും, ഒരു ഇങ്ങനെ ഹുക്ക് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മേറ്റിങ്ങിൻ്റെ സമയത്ത് ഫീമെയിലിനെ പിടിച്ചു നിർത്താൻ വേണ്ടി, അതിനെ ക്ലിങ് ചെയ്ത് ഇങ്ങനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ട്രക്ചർ അവിടെ ഉള്ളത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് പെയർ, ഈ ഒരു ലാസ്റ്റ് പെയർ ഓഫ് വാക്കിംഗ് ലെഗിന് എന്താണ് ഫങ്ഷൻ? ഓരോന്നിൻ്റെ ഫങ്ഷൻ ആണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് പെയറിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഗിൽസിലുള്ള മണ്ണിനെയും പൊടിയിനെയൊക്കെ ക്ലീൻ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഷെല്ലെസ് മോൾസ്ക് ഉണ്ടല്ലോ, ഷെല്ല് ആബ്സെൻ്റ് ആയ മോൾസ്ക് ഉണ്ടാവുമല്ലോ,
അതിനെ എന്താ പറയുക എക്സ്ട്രാക്ട് ചെയ്യുക, അതേപോലെ തന്നെ പോളിക്കീറ്റ് വോംസിനെയൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ. കാരണം ലിംലെസിന് ഫീഡ് ചെയ്യാം ഭക്ഷണമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് പെയർ ഓഫ് വാക്കിംഗ് ലെഗിൻ്റെ കോക്സയിൽ ഒരു സ്പാറ്റുലേറ്റ് പ്രോസസ്സ് ഉണ്ട്. സ്പാറ്റുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേക്കൊക്കെ ഇങ്ങനെ പരത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമല്ലേ, ഒരു സ്പൂണ് പോലെ ഉണ്ടാവും, അതിനെ കേട്ടോ സ്പാറ്റുല. അതേപോലത്തെ ഷേപ്പുള്ളൊരു പ്രോസസ്സ് ഉണ്ടാവും അവിടെ, അതിനെ നമ്മൾ എന്താ വിളിക്കുക, ഫ്ലബെല്ലം എന്ന് വിളിക്കും. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗിൽസിനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ലാസ്റ്റ് പെയർ ഓഫ് അപ്പൻഡേജസിൻ്റെ ബേസിലായിട്ട്, ബേസിൻ്റെ നടുവിലായിട്ട് ഒരു പെയർ ഓഫ് ഫ്ലാറ്റായിട്ട് പരന്നിട്ടുള്ള അൺജോയിൻറ്റഡ് ആയിട്ടുള്ള സ്പൈനി ഹെയറി പ്ലേറ്റ് കാണും. മീൻസ് എങ്ങനെയുള്ളതാണ്, ഫ്ലാറ്റ് അൺജോയിൻറ്റഡ് സ്പൈനി ഹെയറി പ്ലേറ്റ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കീലാരിയെ. എന്താ വിളിക്കുന്ന, കീലാരിയെ എന്ന് വിളിക്കും. അതും ഇതേപോലെ നാത്തോബേസ് ആയിട്ടാണ്, അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നാത്തോബേസ് ആയിട്ടാണ്. അപ്പോൾ ഈ കീലാരിയെ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു വെസ്റ്റീജിയൽ പാർട്ടായിരിക്കും എന്നാണ് പറയുന്നത്. വെസ്റ്റീജ് ഈ ഒരു നമ്മുടെ ആ ഒരു ലാസ്റ്റ് അപ്പൻഡേജിന് ശേഷം ഒരു ഡീജനറേറ്റ് ലെഗിൻ്റെ വെസ്റ്റീജിയൽ കോക്സി ആയിരിക്കും ഈ കീലാരിയെ എന്നാണ് പറയുന്നത്. പ്രോബബ്ലി എന്നേ പറയുന്നുള്ളൂ, അങ്ങനെ പറയുന്നു. ഇത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് സെവൻത്ത് സെഗ്മെൻറ്റ് അല്ലെങ്കിൽ പ്രീ ജനൈറ്റൽ സെഗ്മെൻ്റാണ്, പ്രോസോമയുടെ തന്നെ. പ്രോസോമ പറയുമ്പം ഈ പാർട്ടിൻ്റെ തന്നെ എന്താ പറയുക, ജനൈറ്റൽ സെഗ്മെൻറ്റിലായിട്ടാണ് ഈ ഒരു എന്തിനെ കാണാൻ പറ്റുന്നത്, കിലാരിയനെ കാണാൻ പറ്റുന്നത്. ഇതിൽ തന്നെ ആ ഡീറ്റെയിൽസ് ഞാൻ അത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. ആ പിക്ചർ വെച്ച് പറയുമ്പോഴല്ലേ ക്ലിയർ ആവുള്ളൂ, അതുകൊണ്ട് കേട്ടോ അവിടെ നിന്ന് പറയുന്നു, പിന്നെ പോയിൻ്റ് ഇവിടെ വന്ന് കാണിക്കുന്നതും. ഓക്കെ, അപ്പോൾ അതോടെ എന്ത് തീരാണ്, പ്രോസോമ തീരാണ്. ഇനി പറയാനുള്ള ഒപ്പിസ്റ്റോസോമേനെ പറ്റിയിട്ടാണ്. അതൊരു മോറോലെസ് ഹെക്സഗണൽ ഷേപ്പാണ്. അതിങ്ങനെ പ്രോസോമേന്ന് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഒരു പാർട്ടിൽ ഒരു ഹിഞ്ച് പോലത്തെ സാധനം, ഇപ്പം നമ്മുടെ വാതിലിൻ്റെയൊക്കെ വിജാഗിരി എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ അടയ്ക്കാനും തുറക്കാനൊക്കെ സൗകര്യം, അതേപോലെയുള്ളൊരു സംഭവം വെച്ചിട്ടാണ് ഈ പ്രോസോമേനെയും അതേപോലെ തന്നെ ഒപ്പിസ്റ്റോമേനെയും ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനിങ്ങനെ മൂവ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒപ്പിസ്റ്റോസോമയ്ക്ക് രണ്ട് പോർഷൻ ഉണ്ട്. ആൻറ്റീരിയർ ആയിട്ട് ലിംസ് ഉള്ളൊരു പോർഷനും അതിനുശേഷം പോസ്റ്റീരിയർ ആയിട്ട് ലിംസ് ഇല്ലാത്തൊരു പോർഷനും. അതിനെ വിളിക്കുന്ന പേരാണ് അപ്പോഡസ് പാർട്ട്. അതിൽ നിന്ന് ജോയിൻ ചെയ്ത് താഴേക്ക് ഒരു ലോങ് മൊബൈൽ കോഡൽ സ്പൈൻ ഉണ്ട്. താഴേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊരു സ്പൈൻ ഉണ്ട്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസിങ് ആണ്. നമ്മൾ മറ്റേ പ്രൗൺലി ടെലിസണിനെ പറ്റി പറഞ്ഞില്ല, അതേപോലത്തെ ഒരു ഫങ്ഷനാണ്. ഓക്കെ, അപ്പോഡസ് പാർട്ടിൻ്റെ ലാറ്ററൽ സൈഡ്സ് നോക്കുക വെച്ചാൽ നമുക്ക് എന്ത് കാണാം, സിക്സ് പെയർ ഓഫ് എന്താ പറയുക, മൂവബിൾ ആയിട്ടുള്ള സ്പൈൻസ് കാണാം. ഓക്കെ, ഇനി ഒപ്പിസ്റ്റോസോമയുടെ വെൻട്രൽ പാർട്ട് നോക്കുകയാണെങ്കിൽ അതിൽ സിക്സ് പെയർ ഓഫ് അപ്പൻഡേജസ് കാണാം. അതിൽ ആദ്യത്തെ പെയർ ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഫ്ലാപ്പ് പോലത്തെ സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ടോ, അതിനെ വിളിക്കുന്ന പേരാണ് ജനൈറ്റൽ ഓപ്പർകുലം. അത് ഈ പെയർ ഓഫ് ഗോണോപോറിനെ കവർ ചെയ്തിട്ടാണ് ഉണ്ടാവുക കേട്ടോ. പിന്നെ ബാക്കിയുള്ള അഞ്ച് പെയറും മെമ്രൈനസ് ആണ്, അതേപോലെ തന്നെ ഒരു ഫ്ലാപ്പ് ലൈക്ക് ആണ്. ഇതാണ് ബാക്കിയുള്ള അഞ്ച് പെയർ. ശരിക്കൊരു മെമ്രൈനസ് ആണ്, ഫ്ലാപ്പ് ലൈക്ക് ആണ്. അവർ മോഡിഫൈ ചെയ്തിട്ട് എന്തായി മാറിയിട്ടുണ്ടാവും, ഗിൽസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഗിൽ ബുക്ക് അല്ലെങ്കിൽ ബുക്ക് ഗിൽസ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഏത് ആനിമലാണ് ബുക്ക് ഗിൽസ് കാണിക്കുന്നതെന്നൊരു ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഏതാണ്, ലിംലെസ് ആണ്. ഓക്കെ, ബുക്ക് ലെൻസ് കാണിക്കുന്നതോ സ്കോർപ്പിയോൺ ആണ്. അപ്പം ബുക്ക് ഗിൽസ് കാണിക്കുന്ന ലിംലെസും ബുക്ക് ലെൻസ് കാണിക്കുന്ന സ്കോർപ്പിയോൺസിലുമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ആലോചിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ്. എന്ത് ചിലപ്പോൾ നമ്മളോട് ഈ ബുക്ക് ഗിൽസിനെ പറ്റി എഴുതാൻ പറഞ്ഞാൽ ഇതെങ്ങനെ ഫോം ചെയ്തു, അഞ്ച് പെയർ ഓഫ് അപ്പൻഡേജസ് ഫ്യൂ എന്താ പറയുക ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് മോഡിഫൈ ചെയ്തിട്ടാണ് എന്തുണ്ടായത് ഗിൽസ് ഉണ്ടായതെന്നൊക്കെ എഴുതാം. ഓക്കെ, രണ്ട് മാർക്കിന് എന്ത് വേണം ചോദിക്കാമല്ലോ. ഈ ഒരു ലിംലെസ് മെയിൻലി ചോദിക്കുക ലിവിങ് ഫോസിലിൻ്റെ ബേസിലാണ്. പിന്നെ ചോദിക്കാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ബുക്ക് ഗിൽസിൻ്റെ ബേസിലാണ്. പിന്നെ ഇതിൻ്റെ ലോവർ സർഫസിലായിട്ട്, ഈ അപ്പൻഡേജസിൻ്റെ ലോവർ സർഫസിലായിട്ട് കുറേ ഒരു എന്താ പറയുക 150 മുതൽ 200 വരെ പറയുന്നുണ്ട് ലീഫ് ലൈക്ക് വാസ്കുലാർ ഫോൾഡ് കാണാം. കുറേ ഇങ്ങനെ ലീഫ് പോലത്തെ കുറേ വാസ്കുലാർ ഫോൾഡ് കാണാം. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഗിൽ ലാമിന അല്ലെങ്കിൽ ബ്രാങ്കിയൽ ലാമില. എന്താ വിളിക്കുക, ഗിൽ ലാമെല്ല അല്ലെങ്കിൽ ബ്രാങ്കിയൽ ലാമെല്ല എന്ന് വിളിക്കും. ഓക്കെ, അതൊന്നും ഈ ഒരു പിക്ചറിലില്ല കേട്ടോ. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അത് എന്താ പറയുക റെസ്പിറേറ്ററി സർഫസ് കൂട്ടിയിട്ട്, റെസ്പിറേറ്ററി സർഫസ് കൂടിക്കഴിയുമ്പം ഗ്യാസ് എക്സ്ചേഞ്ച് കുറേയും കൂടി
കൂടും. അതാണ് ആ ഒരു എന്തിൻ്റെ ഫംഗ്ഷൻ, ഗിൽ ലാമില അല്ലെങ്കിൽ ബ്രാങ്കിയൽ ലാമിലയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന് മറ്റൊരു ഫംഗ്ഷനും കൂടി ഉണ്ട്. അവരിങ്ങനെ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട് പാഡിൽസ് ഫോർ ക്ലംസി സ്വിമ്മിങ്, സ്വിമ്മിങ്ങിന് വേണ്ടി പാഡിൽസ് പോലെ ആക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇതിൻ്റെ ആനസ് ആണ്, ഗിൽസിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് എന്തിനെ കാണാം, ആനസ് കാണാം. ജസ്റ്റ് ഈ ഒരു കോഡൽ സ്പൈനിൻ്റെ മുകളിലായിട്ട് ഇതാണ് ആനസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ലിംലെസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ സലൈവറി ഗ്ലാൻസ് ആബ്സെൻ്റ് ആണ്. സലൈവറി ഗ്ലാൻസ് മാത്രമല്ല മാൽഫീജിയൻ ട്യൂബ്യൂൾസും ആബ്സെൻ്റ് ആണ്. പക്ഷേ ഇതിൽ നമ്മൾ മറ്റേ നിന്നൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻ്റായിട്ട് ഇതിനെ ഒരു പെക്യുലാരിറ്റി കാണിക്കുന്നതാണ് പറയുന്നത്. സലൈവറി ഗ്ലാൻസും മാൽഫീജിയൻ ട്യൂബ്യൂൾസും ആബ്സെൻ്റ് ആണ്. പക്ഷേ ഇതിൽ ഗിസാർഡും ഗ്രിൻറ്റ്മില്ലും ഒക്കെ പ്രസൻ്റ് ആണ്. ഗിസാർഡും ഗ്രിൻറ്റ്മില്ലൊക്കെ നമ്മൾ ബേഡ്സിലാണ് നോർമലി കാണുക. നമ്മൾ ബേഡ്സിൻ്റെ കേസ് പഠിക്കുമ്പോഴാണ് അതിൽ ഗിസാർഡ് ഉണ്ട്, അതേപോലെ ഗ്രിൻറ്റ്മിൽ ഉണ്ട്. അതൊക്കെ ഇതിനെ ഡിഫറെൻ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇതിന് ഒരു കംപ്ലീറ്റ്, ഇതിന് വെൻട്രൽ നെർവ് കോഡിന് ആർട്ടറിയുടെ ഒരു കംപ്ലീറ്റ് കവറിങ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ കോക്ക്രോച്ചിലും നമ്മൾ ഗിസാർഡ് കാണാറുണ്ട് തോന്നുന്നു കേട്ടോ. പിന്നെ എക്സ്ക്രീറ്ററി, ഇതിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് എ പെയർ ഓഫ് കോക്സൽ ഗ്ലാൻഡ് ആണ്. പ്രോസോമയിൽ ഉള്ളൊരു പെയർ ഓഫ് എന്താ പറയുക, കോക്സൽ ഗ്ലാൻഡ് ആണ് ഇതിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ. സെക്സസ് സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണൽ ആണ്. ലൈഫ് സൈക്കിളിൽ ഒരു ലാർവ ഉണ്ട്, ട്രൈലോബൈറ്റ് ലാർവ, ഇതാണ് ആ ലാർവ. ഇത് മറ്റേ ട്രൈലോബൈറ്റ്സിനെ എന്താ പറയുക പോലെ ഉള്ളതുകൊണ്ടാണ് ഇതിനെ ട്രൈലോബൈറ്റ് ലാർവ എന്ന് വിളിച്ചത്. അപ്പം ഇതിൻ്റെ സെഫാലോതൊറാക്സ് ആണിത്, ഇതിൻ്റെ അബ്ഡോമൻ ആണിത്. അതിൻ്റെ കോറൽ സ്പൈൻ കണ്ടോ, ചെറുതായിട്ടേ ഉള്ളൂ. പിന്നെ ഇത് വാക്കിംഗ് ലെഗ്സ് ആണ്, ഇത് മീഡിയനായി, ഇത് കോമ്പൗണ്ടായി, ഇത് പെഡിപ്പാൽപ്പൊക്കെയാണ്. ജസ്റ്റ് അതിനെപ്പറ്റി ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ എഴുതി കാണിച്ച് പറഞ്ഞിട്ടില്ല, പക്ഷെ പിക്ചർ തന്നുകൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഒന്ന് കാണിച്ചു തരാം. ഇത് മൊത്തം പിക്ചർ വെച്ച് പറയേണ്ടതുകൊണ്ട് കേട്ടോ. ഇതാ അവിടെ ഒരു തെറ്റുണ്ട്, ഫോർ ക്ലീനിങ് ദ ഗിൽസ് ആണ്. ഗിൽസ് GILS ആണ് വേണം, ഗേൾസ് എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇത് ഇങ്ങനെ കാണിക്കുക എന്നല്ലാണ്ട് വേറെ വഴിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളൊരു സാധനമാണ് ലിംലെസ്. എങ്ങനെയെങ്കിലും ചിലപ്പോൾ 5 മാർക്കിന് കണ്ടിട്ടുണ്ട്, ചിലപ്പം അതേപോലെ 2 മാർക്കിന് കണ്ടിട്ടുണ്ട്. 2 മാർക്കല്ല, 1 മാർക്കിനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലാണല്ലോ 2 മാർക്കിന് വരുന്നത്. ഓക്കെ, അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം എന്തായാലും നന്നായി ഇത് പഠിക്കുക, പഠിക്കുന്ന സമയത്ത് വരച്ചും കൂടി പഠിക്കുക. ചിത്രം ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഇത് കണ്ടില്ലേ, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ആ ചിത്രം വെച്ചിട്ട് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു ചിത്രം വരയ്ക്കുക, ഒന്നാമത് ചിത്രം വരച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാ പാർട്ടും മനസ്സിൽ നിൽക്കും. പിന്നെ എഴുതുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ടൈം ആദ്യം 2 മാർക്കിൻ്റെ എപ്പോഴും ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് പിന്നെ 10 മാർക്കിൻ്റെ എഴുതിയതിന് ശേഷം 5 മാർക്ക് എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ 10 മാർക്കിൻ്റെന്ന് ടൈം കിട്ടില്ല വന. പിന്നെ സീലിംഗ് സിസ്റ്റം ആയതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും എഴുതാമെന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല, അധികമൊന്നും എഴുതാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാം എഴുതാൻ പോയാൽ നമുക്ക് സമയം തികയില്ല. അതുകൊണ്ട് കറക്റ്റ് എന്താ പറയുക, ആവശ്യത്തിനുള്ള എഴുതുക. പിന്നെ നമുക്ക് ബാലൻസ് ആവുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും കൂടിയൊക്കെ എഴുതുക. ബാലൻസ് ആവുന്നില്ല തോന്നിയാൽ മാത്രം വെറുതെ നമ്മൾ എന്താ പറയുക എഴുതുക എന്ന് വിചാരിച്ച് എഴുതാമെന്ന് കിട്ടണം, ടൈം തികയില്ല. അപ്പോൾ കറക്റ്റായിട്ട് ടൈം മാനേജ് ചെയ്തിട്ട് എപ്പോഴും എഴുതി തീർക്കാൻ നോക്കുക. സമയം കറക്റ്റ് ടൈമാണ്, നമുക്ക് കറക്റ്റ് ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള ടൈമാണ് അവർ തന്നിരിക്കുന്നത്. അതിൽ നമ്മൾ ഈ സീലിംഗ് അല്ലേ വെച്ച് എക്സ്ട്രാ എഴുതാൻ നിൽക്കുമ്പോൾ നമ്മളെ മാർക്ക് പോകും. അതുകൊണ്ട് അറിയുന്നതൊക്കെ നല്ല സ്റ്റേബിളായിട്ട് എഴുതുക. അതിനുശേഷം പറ്റുന്നില്ല, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് തോന്നിക്കഴിഞ്ഞാൽ മറ്റേത് എഴുതുക. പക്ഷെ അപ്പോഴും ടൈം നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യാം. ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയി, അത് ആ ഒരു ഇങ്ങനെ പോയിൻറ്റും ഇതും കൂടി കാണിക്കേണ്ടി വന്നോണ്ട് കേട്ടോ, റിയലി സോറി. പിന്നെ ആ ഒരു എക്സാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കുറച്ച് ലോങ് ആയിപ്പോയി. അപ്പം എന്തായാലും നന്നായി കേൾക്കുക, നന്നായിട്ട് പഠിക്കുക എക്സാം എടുക്കാനായി. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.